നമസ്കാരം എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് എന്നത്തെ പോലെ മോർണിംഗ് ന്യൂസ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ വാർത്തയിലേക്ക് കടക്കാം. ഇന്ന് ലോക രക്തദാന ദിനം. ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാന പ്രകാരം സുരക്ഷിതമായ രക്തദാനത്തെയും രക്തഘടകങ്ങളെയും കുറിച്ച് ബോധവൽക്കരണം നടത്താനാണ് ഇങ്ങനെയൊരു ദിനം. രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ച കാൾ ലാൻഡ്സ്റ്റീനറുടെ ജന്മദിനമാണിന്ന്. രക്തദാനം ജീവദാനമാണെന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യാമെങ്കിലും പ്രാവർത്തികമാക്കുന്നവർ വളരെ കുറവാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പൂർണ്ണ ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ രക്തം മറ്റൊരാൾക്ക് നൽകുന്നതാണ് രക്തദാനം. രക്തം ആവശ്യമുള്ളയാൾക്ക് നേരിട്ട് നൽകുകയോ രക്തബാങ്കുകളിൽ നൽകുകയോ ചെയ്യാം. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ ശരാശരി 5 ലിറ്റർ രക്തമുണ്ടാകും. സാധാരണഗതിയിൽ  350 മില്ലിലിറ്റർ രക്തം മാത്രമാണ് ദാനത്തിനായി ശേഖരിക്കുന്നത്. ഈ രക്തമാകട്ടെ വളരെ പെട്ടെന്ന് തന്നെ ശരീരത്തിൽ വീണ്ടും ഉണ്ടാവുകയും ചെയ്യും. ദാതാവിന് അത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. 18-നും 55-നുമിടയിൽ പ്രായമുള്ള 45 കിലോയിലധികം ഭാരമുള്ള പൂർണ്ണ ആരോഗ്യമുള്ള ആർക്കും രക്തം ദാനം ചെയ്യാം. എവിടെയുമെന്ന പോലെ ഇവിടെയും സ്ത്രീകൾ മാറി നിൽക്കരുത്. ഹീമോഗ്ലോബിന്റെ അളവ് 12.5 ഗ്രാം ഉണ്ടാകണം. മുലയൂട്ടുന്ന അമ്മമാർ, പ്രസവിച്ച 1 വർഷം തികയാത്തവരെന്നിവർ രക്തം നൽകേണ്ടതില്ല. രക്തത്തിലൂടെ രോഗാണുക്കൾ പകരാൻ സാധ്യത വളരെയേറെയായതിനാൽ കൃത്യമായ രക്തപരിശോധനയ്ക്ക് ശേഷമേ രക്തം ദാനം ചെയ്യാവൂ എന്ന് ഡോക്ടർ മിനി മാധവ് പറഞ്ഞു. ഇന്ന് നമ്മളുടെ ലോക ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾക്കറിയാം രക്തദാനം എന്ന് പറയുന്നത് മഹാദാനം ആണ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പലർക്കും ഇതിനെക്കുറിച്ച് മിഥ്യാധാരണകളുണ്ട്. തെറ്റിദ്ധാരണകൾ കാരണം കുറേ ഒരുപാട് പേര് അതിനെ മുന്നോട്ട് മുതിരാറില്ല. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, രക്തം കൊടുക്കുമ്പോഴത്തേക്കും ആരോഗ്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള കുറേ മിഥ്യാധാരണകൾ കൊണ്ട് ഒരുപാട് പേര് മുന്നോട്ട് വരുന്നില്ല. പക്ഷെ അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. 3 മാസത്തിനകത്ത് തന്നെ ആ നമ്മൾ കൊടുക്കുന്ന രക്തത്തിൻ്റെ അത് പൂർണ്ണമായും വീണ്ടും നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു ആരോഗ്യ നില പ്രശ്നമായി പോകുന്നില്ല ഒരാൾക്കും. അത് പേടിക്കുന്ന കാരണമല്ല. അതുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വരണം തന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. 18 വയസ്സാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ പൂർണ്ണ ആരോഗ്യവന്മാരാണെങ്കിൽ മാത്രമാണ് നമ്മളത് കൊടുക്കാൻ നമ്മൾ പറയാറുള്ളൂ. ആളുകൾക്ക് വല്ല വേറെ എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർക്ക് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ രക്തം സ്വീകരിക്കാറില്ല. ഹൈപ്പർടെൻഷൻ, ഡയബറ്റീസ് തുടങ്ങിയുള്ളവരുടെ ഒന്നും സ്വീകരിക്കാറില്ല. പൂർണ്ണ ആരോഗ്യവാന്മാർ ആണെങ്കിൽ മാത്രമാണ് അത് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ പിന്നെ പോരാത്തതിന് അതിൽ നമ്മൾ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ സ്ക്രീൻ ചെയ്യാറുമുണ്ട്. പലതരം അസുഖങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നതുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ഒരു കാരണവശാലും ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളിൽ പെടാതെ എല്ലാവരും ഇതിനുവേണ്ടി മുന്നോട്ട് വരണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. രക്തം ദാനം ചെയ്യാൻ മുന്നോട്ട് വരുന്നവർ കുറവാണ് എന്നത് തന്നെയാണ് വെല്ലുവിളി. രക്തബാങ്കുകളിൽ രക്തം ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമേ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഇടയ്ക്കിടെ രക്തം പുതുക്കേണ്ടി വരും. സ്വയം സന്നദ്ധരായ ദാതാക്കളുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രക്രിയ മുന്നോട്ടു പോകൂ. ജീവന്റെ, കരുണയുടെ, കടമയുടെ ദ്രവരൂപമാണ് രക്തം. അത് നമുക്ക് ചിന്താതിരിക്കാം, പകരം ദാനം ചെയ്യാം. യുടിവി ന്യൂസ്, പാലക്കാട്. എന്തായാലും ഇന്ന് ലോക രക്തദാന ദിനം കൂടി ആണ് എന്നുള്ളതാണ് അതിന്റെ വാർത്തയായിരുന്നു നമ്മൾ കണ്ടത്. അടുത്ത വാർത്തയിലേക്ക്. പാലക്കാട് നഗരസഭാ പരിധിയിലെ അശാസ്ത്രീയമായ സാംസ്കാരിക സമുച്ചയ നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആലങ്ങാട്ടുതറ SC കോളനി ആക്ഷൻ കൗൺസിൽ. കോളനിയെ വെള്ളത്തിൽ മുക്കുന്ന തരത്തിലുള്ള നിർമ്മാണത്തിനെതിരെ പാലക്കാട് പ്രതിഷേധ ധർണ നടത്തി. പാലക്കാട് നഗരസഭ 27-ാം വാർഡിലെ സാംസ്കാരിക സമുച്ചയ നിർമ്മാണം വെള്ളത്തിന്റെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തരുത് എന്ന നിയമത്തെ പൂർണ്ണമായും ലംഘിച്ചിരിക്കുകയാണെന്ന് ആലങ്ങാട്ടുതറ SC കോളനി ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. ഹൈവേ വികസനം ഉൾപ്പെടെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി ഏറ്റെടുത്തപ്പോൾ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ ആലങ്ങാട്ടുതറയിലാണ് പുനരധിവസിപ്പിക്കപ്പെട്ടത്. തറനിരപ്പിൽ നിന്നും 3 മീറ്റർ ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയാണ് നിലവിൽ സാംസ്കാരിക സമുച്ചയ നിർമ്മാണം നടക്കുന്നത്. ഇതിനെതിരെ കളക്ടറേയും RDOയെയും സമീപിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും അധികൃതർ കൈക്കൊണ്ടില്ല. ഇതോടെ കോളനി നിവാസികൾ കോടതിയെ സമീപിച്ച് അനുകൂല വിധി കൈപ്പറ്റിയെങ്കിലും കോടതി വിധി നടപ്പിലാക്കുന്നതിനും കളക്ടർ ഉപേക്ഷ കാണിക്കുകയാണെന്ന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സ്മിതേഷ് പറഞ്ഞു. കേരളത്തിൽ അടിച്ചമർത്തപ്പെട്ടവന്റെയും സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു വിഭാഗത്തിന്റെ തിന്മകൾക്കെതിരെയും പോരാടിക്കൊണ്ട് സാമൂഹ്യ പരിഷ്കരണ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയുടെ പേരിലാണ് ഈ സമുച്ചയം ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ആ സമുച്ചയം പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുള്ള, സർക്കാരിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള കുടിയൊഴിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് ദുരിതം നേരിട്ടുകൊണ്ട് ഈ ആലങ്ങാട്ട് തറയിലേക്ക് തള്ളിയിടപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം അവിടെ അവർ സ്വന്തമായിട്ട് ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത്
അതിനെ തകർക്കുന്ന തരത്തിലേക്ക് ഒരു കെട്ടിട സമുച്ചയം നിർമ്മിച്ചുകൊണ്ട് വീണ്ടും അവരെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ്. ഇത്തരത്തിൽ ഒരു സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് അതിനെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരിൽ വരുന്ന കെട്ടിടം പോലും അതിൻ്റെ അപമാനത്തിൻ്റെ വക്കിലാണ്. വാർഡ് കൗൺസിലർ ധന്യ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കെ സുരേഷ് ബാബു, റിട്ടയർഡ് തഹസിൽദാർ എം വേലായുധൻ, ഡി വി ശിവപ്രിയ, വി അജിത, വി പ്രഭു മറ്റംഗങ്ങൾ നേതൃത്വം നൽകി. യു ടി വി ന്യൂസ് പാലക്കാട്. പാലക്കാട് നഗരസഭാ പരിധിയിലെ അശാസ്ത്രീയമായ സാംസ്കാരിക സമുച്ചയം നിർമ്മാണം നിർത്തിവെക്കണമെന്നാണ് ആലങ്ങാട്ടുതറ എസ് സി കോളനി ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോളനിയെ വെള്ളത്തിൽ മുക്കുന്ന തരത്തിലുള്ള നിർമ്മാണത്തിനെതിരെ പാലക്കാട് പ്രതിഷേധ ധർണ നടത്തുകയുണ്ടായി എന്നുള്ളതാണ്. അടുത്ത വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഉടലെടുക്കുന്ന മതവിദ്വേഷ വർഗീയതയ്ക്കെതിരെ പൊതുവേദി ഉണ്ടാകുന്നതിനായി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജൂൺ 15 പാലക്കാടെത്തി. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ഭരണതലങ്ങളിൽ നിന്നുപോലും വിദ്വേഷ പ്രവൃത്തികളുണ്ടാവുന്ന സാഹചര്യത്തിലാണ് തങ്ങൾ പാലക്കാട്ടെത്തുന്നതെന്ന് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മരക്കാർമാരായ മംഗലം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിനെ മതവർഗീയതയുടെ നാടാക്കാനുള്ള ശ്രമം നടക്കുകയാണ്. മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷവും വെറുപ്പും നിറച്ച് പരസ്പരം കലഹിക്കുന്നതിനുള്ള നേതൃത്വം നൽകൽ അദൃശ്യ കോണുകളിൽ നിന്നുപോലും ഉണ്ടാവുന്നുണ്ട്. കേരളത്തിന്റെ പൈതൃകവും പാരമ്പര്യവും സംരക്ഷിക്കാൻ ലീഗ് പ്രതിജ്ഞാബദ്ധമാണ്. ഈ സാഹചര്യത്തിലാണ് വർഗീയ വിദ്വേഷങ്ങൾക്കെതിരെ പൊതുവേദിയുണ്ടാക്കുന്നത്. പാലക്കാട്ടെത്തുന്ന തങ്ങൾ മതമേലധ്യക്ഷന്മാർ, മഠാധിപതിമാർ, സമുദായ ഭാരവാഹികൾ, സാംസ്കാരിക പ്രവർത്തകർ, പ്രതിഭകൾ തുടങ്ങിയവരുമായി സംവദിച്ച് പിന്തുണയാവശ്യപ്പെടും. വർഗീയതയ്ക്ക് നേതൃത്വം നൽകുന്നവരെയും വർഗീയതയെ കൂട്ടുപിടിച്ച് വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നവരെയും പരിപാടിയിൽ നിന്ന് അകറ്റി നിർത്തുമെന്നും മരക്കാർമാരായ മംഗലം പറഞ്ഞു. മതസൗഹാർദ്ദത്തിൻ്റെയും മതമൈത്രിയുടെയും മത സഹിഷ്ണുതയുടെയും പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ദുർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ മതങ്ങളെ തമ്മിൽ അകറ്റുന്നതിനും പരസ്പരം കലഹിപ്പിക്കുന്നതിനും പരസ്പരം പോരടിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാത്ത കോണുകളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മറോട്ട് തങ്ങൾ ആ ജില്ലയിലുള്ള മതമേലധ്യക്ഷന്മാർ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, പിന്നെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകൾ, അവരുമായി രാവിലെ ആശയവിനിമയം നടത്തുകയും രാജ്യം ഇന്ന് നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നതിന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുക. ജില്ലാ പ്രസിഡന്റ് കളത്തിൽ അബ്ദുള്ള, ട്രഷറർ പി എ തങ്ങൾ, വൈസ് പ്രസിഡന്റ് എം എം ഹമീദ് മുജീബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. യു ടി വി ന്യൂസ് പാലക്കാട്. അടുത്ത വാർത്തയിലേക്ക് കടക്കാം. ചിത്തഞ്ചേരി ചെറുന്നട്ടൂരി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രവാദ്യ കലാസമിതി അവതരിപ്പിച്ച പഞ്ചവാദ്യം നാദവിസ്മയം തീർത്തു. ഗണപതി ഹോമം, കലശപൂജകൾ, കലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം പൂർണ്ണ ചാന്താഭിഷേകം നടന്നു. ഉച്ചപൂജയെ തുടർന്ന് നടന്ന പ്രതിഷ്ഠാദിന സദ്യയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കുകൊണ്ടത്. വൈകിട്ട് 6 ക്ഷേത്രവാദ്യ കലാസമിതി അവതരിപ്പിച്ച പഞ്ചവാദ്യം നാദവിസ്മയം തീർത്തു. ആറുമുപ്പതിന് ദീപാരാധനയെ തുടർന്ന് സപ്തമാതൃക്കൾക്കും ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വിരാഹി, ഇന്ദ്രാണി, ചാമുണ്ടി, വീരഭദ്രൻ, ഗണപതി എന്നീ ദാരുബിംബങ്ങൾക്കും പൂർണ്ണ ചാന്താഭിഷേകം നടന്നു. We'll be right back.
യുടിവി ന്യൂസ് പാലക്കാട്. വീണ്ടും മോർണിംഗ് ന്യൂസിലേക്ക് കടക്കാം. ദയാ ട്രസ്റ്റിന്റെ കണ്ണാടി കാരുണ്യ വിപ്ലവം സമാഹരിച്ച 38 ലക്ഷം രൂപ 84 നിർധന രോഗികൾക്ക് സമാശ്വാസമേകി ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. കാരുണ്യ പ്രവർത്തനം കൊണ്ട് ജനകീയ മാതൃകകൾ സൃഷ്ടിച്ച ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കാരുണ്യ വിപ്ലവം ചരിത്രത്തിലേക്ക്. കണ്ണാടി ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് 38 ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായം 84 രോഗികൾക്ക് വീതിച്ച് നൽകിയ പരിപാടി പാലക്കാട് MP വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ജയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ EB രമേശ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ദയാ ട്രസ്റ്റ് ദീപ ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. BSS ഗുരുകുലം പ്രിൻസിപ്പൽ ഡോക്ടർ വിജയ് വി ആനന്ദ്, KT ഉദയകുമാർ, നാരായണൻ, സുശീല, രാഗേഷ് മറ്റ് ഭാരവാഹികൾ ആശംസകൾ അർപ്പിച്ചു. പത്മനാഭൻ കുഴൽമന്നം നന്ദി രേഖപ്പെടുത്തി. പെരിങ്ങോട്ടുകുറിശ്ശി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കണ്ണാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ആലത്തൂർ BSS ഗുരുകുലം ഫാമിലിയുടെയും സഹകരണത്തോടെ നടത്തിയ കാരുണ്യ വിപ്ലവത്തിലാണ് 38 ലക്ഷം രൂപ സമാഹരിച്ചത്. ഈ തുകയിൽ നിന്ന് കണ്ണാടിയിലെ 15-കാരി അനീഷയുടെ മജ്ജ മാറ്റിവെക്കലിനും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ തുക മാറ്റിവെച്ച് ബാക്കി തുകയാണ് 84 പേർക്കായി വീതിച്ചു നൽകിയത്. ഇതിൽ 51 പേർ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിൽ നിന്നും ബാക്കിയുള്ളവർ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രോഗികളാണ്. ലഭിച്ച അപേക്ഷകൾ മുഴുവൻ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രതിനിധികൾ അവരുടെ വീടുകളിൽ പോയി സൂക്ഷ്മ പരിശോധന നടത്തി റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗുണഭോക്താവിനെയും തിരഞ്ഞെടുത്തത്. ചടങ്ങിൽ വെച്ച് കിടപ്പ് രോഗിയായ പല്ലഞ്ചാത്തന്നൂർ സ്വദേശി ടി വിനോദിന് മുച്ചക്ര സ്കൂട്ടർ സമ്മാനിച്ചു. UTV ന്യൂസ് പാലക്കാട്. എന്തായാലും ദയാ ട്രസ്റ്റിന്റെ കണ്ണാടി കാരുണ്യ വിപ്ലവത്തിലൂടെ സമാഹരിച്ച 38 ലക്ഷം രൂപ 84 നിർധന രോഗികൾക്ക് സമാശ്വാസമേകി ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു എന്നുള്ളതാണ് വളരെ മാതൃകാപരമായ പ്രവർത്തനം അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ്. എന്തായാലും അടുത്ത വാർത്തയിലേക്ക്. CPM മണ്ണാടി ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ നവകേരള സെമിനാർ സംഘടിപ്പിച്ചു. 16 ബ്രാഞ്ചിൽ നിന്നായി നിരവധി പേർ സെമിനാറിൽ പങ്കുചേർന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശി നവകേരള സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഭരണം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് TM ശശി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എങ്ങനെയായിരിക്കണം നമ്മുടെ പാർട്ടി അധികാരത്തിൽ കിട്ടിയാൽ, അധികാരം കിട്ടിയ അധികാരം 5 കൊല്ലം പൂർത്തിയാക്കുമ്പോൾ അതിനുശേഷം ഭാവിയിൽ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചെല്ലാം വിശദമായി ചർച്ച നടത്തി ആളുകളുടെ കൂടി അഭിപ്രായം ശേഖരിച്ച് ആ ശേഖരിച്ച വിഷയമാണ് നമ്മുടെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ ഒരു രേഖയായി തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ച രേഖയിൽ രേഖയൊക്കെ വളരെ പൂർണ്ണമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി അതിനെ സംബന്ധിച്ച് വിശദമാക്കി. ഞാൻ ആ രേഖയിലേക്ക് പോകുന്നില്ല. ആ രേഖയിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ കുറെ സമയം എടുക്കുമെന്നതുകൊണ്ടും അത് തുടങ്ങേണ്ട സഖാവ് ഇപ്പൊ എവിടെ തുടങ്ങി എന്നൊരു കിട്ടാതിരിക്കണമെന്നുകൊണ്ടും ആ രേഖ സഖാവ് വെച്ചു. അത്രമാത്രം പ്രാധാന്യമാണ് ആ രേഖ. ആ രേഖ എന്തുകൊണ്ടാണ് പൊതുസമൂഹത്തിൽ വിട്ടുകൊടുക്കുന്നത് ചോദിച്ചാൽ ആ രേഖ നമുക്കുള്ള രേഖയാണ്. എം രാജേഷ് അധ്യക്ഷനായി, S സന്തോഷ്, S ഷക്കീർ, PC മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു. എലുവഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സൗഹൃദ പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനറൽ, പട്ടികജാതി, പട്ടികവർഗ എന്നീ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വയോജനങ്ങൾക്ക് കൈത്താങ്ങായി 9 ലക്ഷം രൂപ വകയിരുത്തി രൂപീകരിച്ച വയോജനങ്ങൾക്ക് കട്ടിൽ വാങ്ങൽ എന്ന പദ്ധതിയുടെ രണ്ടാംഘട്ട കട്ടിൽ വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ SC ഫണ്ട് കംപ്ലീറ്റ് വിനിയോഗിക്കാൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫില്ലോവറിലേക്ക് മാറ്റി ഇപ്രാവശ്യം ഈ വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ആ കട്ടിൽ അനുവദിച്ചു തരുന്നത്. തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഒരു നല്ല കാഴ്ചപ്പാടോടുകൂടി പാവപ്പെട്ട ആൾക്കാരെ ഒരിക്കലും മണ്ണായിട്ടുള്ള നിലത്ത് കിടക്കാൻ പാടില്ല, അവർക്ക് അന്തസ്സോടുകൂടി അവർക്ക് കയറിക്കിടക്കാൻ ഒരു കട്ടിലുണ്ട് കൊടുത്തേ പറ്റൂ എന്നുള്ള ഗവൺമെന്റിന്റെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പദ്ധതി വയ്ക്കുന്നത്. ഇപ്രാവശ്യം ജനറലും SC ആയിട്ട് തന്നെ നമ്മൾ 250 കട്ടിലുകളാണ് ഈ എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വയോജനങ്ങൾക്കും വയസ്സായ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ നടത്തിയ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സുപ്രിയ അധ്യക്ഷയായി. വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണ പദ്ധതിയുടെ ഭാഗമായി 9 ലക്ഷം രൂപ ചെലവഴിച്ച് 221 കട്ടിലുകളാണ് വിതരണം ചെയ്തത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കുട്ടിക്കൃഷ്ണൻ, കെ സൗദാമണി, കെ ശിവദാസൻ, സി ബിന്ദു, ഐ ഷർഫുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. മാത്തൂർ SDP ശാഖ യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുമന്ദിര നിർമ്മാണത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. പഠനോപകരണ വിതരണവും നടത്തി. പ്രൊഫസർ കെ ശശികുമാർ ഗുരുമന്ദിര നിർമ്മാണത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. മന്ദിര നിർമ്മാണത്തിന്റെ തുടക്കം കുറിക്കുന്ന ഒരു ക്ഷണക്കത്താണ് ഇത്.
അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതി തൊട്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ 1-ാം പകുതി വരെ ആ ഒരു 100 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ജനിച്ചു ജീവിച്ച കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമായി മാറിയ ഭാരത ഭാഗ്യ വിധാതാക്കൾ എത്ര പേരാണ്. വടക്കേ ഇന്ത്യയോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ശ്രേണിയിൽ ഉയർന്നു നിൽക്കുന്ന സംസ്കാര കേരളത്തിൻ്റെ ചിന്മുദ്രയാണ് ശ്രീനാരായണൻ. അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2022-23 അധ്യയന വർഷത്തിൽ ശാഖാ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. LKG മുതൽ 10-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. SNDP യോഗം വടക്കഞ്ചേരി യൂണിയൻ പ്രസിഡന്റ് KS ബാബുരാജൻ പഠനോപകരണ വിതരണ ഉദ്ഘാടനവും കലാകായികോത്സവ വിജയികളെ ആദരിക്കലും നിർവഹിച്ചു. സെക്രട്ടറി KS ശ്രീജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് MR കൃഷ്ണൻകുട്ടി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാത്തൂർ ALP സ്കൂളിൽ നടന്ന പരിപാടിയിൽ ശാഖാ പ്രസിഡന്റ് K സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. ഗുരുമന്ദിര നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് M ശിവശങ്കരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി C മാണിക്കൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി V ജയൻ ആശംസയറിയിച്ചു. ശാഖാ സെക്രട്ടറി C സുരേഷ് സ്വാഗതവും ശാഖാ വൈസ് പ്രസിഡന്റ് C കുട്ടിക്കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്. പാലക്കാട് ശേഖരിപുരം NSS കരയോഗം വാർഷിക പൊതുയോഗം നടത്തി. പുതിയ ഭാരവാഹികൾക്കായുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് M ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് V രാമചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ സംഘടനാ പ്രവർത്തന വിശദീകരണവും തിരഞ്ഞെടുപ്പ് നടത്തി. ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 11 പേരും ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? ശേഖരിപുരം പാലക്കാട് താലൂക്ക് യൂണിയനിലെ 91 കരയോഗങ്ങളിലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു കരയോഗമായി ശേഖരിപുരത്തിന് മാറാൻ സാധിക്കും. പ്രസിഡന്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, സെക്രട്ടറി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പറയാനുള്ളത് മല്ലത്താചാര്യന്റെ വാചകങ്ങൾ തന്നെയാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. എവിടെ പ്രവർത്തനത്തിൽ ആത്മാർത്ഥതയുണ്ടോ അവിടെ വിജയം കാണും. ശേഖരിപുരം പ്രവർത്തന കാര്യങ്ങളിൽ വിജയം കണ്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ 20 സംഘം അത് ഭംഗിയായി കൊണ്ടുപോയിട്ടുണ്ട്. കരയോഗം സെക്രട്ടറി K വാസുദേവൻ നായർ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ചടങ്ങിൽ യൂണിയൻ വിദ്യാനിധിയിലേക്ക് ശേഖരിപുരം കരയോഗത്തിന്റെ ധനസഹായം പ്രസിഡന്റ് V രാമചന്ദ്രൻ നായർ യൂണിയന്റെ സെക്രട്ടറിക്ക് കൈമാറി. തുടർന്ന് കരയോഗം ഭരണസമിതിയിലേക്ക് ഭാരവാഹികളെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. V രാമചന്ദ്രൻ നായർ പ്രസിഡന്റായും K വാസുദേവൻ നായർ സെക്രട്ടറിയായും സോമസുന്ദരം ഗജാൻജിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. വനിതാ സമാജം ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. പാർവതിയെ പ്രസിഡന്റായും സിന്ധുവിനെ സെക്രട്ടറിയായും സുമതിയെ ട്രഷററായും തിരഞ്ഞെടുത്തു. എന്തായാലും മോണിംഗ് ന്യൂസിൽ ഇന്ന് വ്യത്യസ്തമായ വാർത്തകളായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരുപടി നല്ല വാർത്തകളുമായി അടുത്ത ദിവസം വരാം. നമസ്കാരം.